നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം നിർത്തിവച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത് അതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പരക്കുന്നുണ്ട്. എന്നാൽ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതിനെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ സന്തോഷ് കുമാറാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിനും മുഖ്യമന്ത്രിക്കുമാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പ്രധാനമായി ആരോപിക്കുന്നത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസ് മറ്റാവശ്യത്തിന് ഉപയോഗിച്ചു എന്നതാണ്. പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ തിരുവമ്പാടിയിലേക്ക് എത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നൊരു ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു. മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയാണിത്. അവിടേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തി. ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ആരോപണം ഇപ്പോൾ ശക്തമാകുന്നത്. പ്രത്യേകിച്ച് സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻസീറ്റിൽ ഇരുന്നാണ് സുരേഷ് ഗോപി വന്നത്. വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട്. ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആംബുലൻസിൽ ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന LDFും UDFും ആണ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പൂരം നിലയ്ക്കാതിരിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്താൻ പൂരനഗരിയിലേക്ക് ആദ്യം എത്തിയ നേതാക്കളിൽ ഒരാൾ സുരേഷ് ഗോപിയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി പൂരത്തിന്റെ മറ്റ് ചടങ്ങുകളൊന്നും പങ്കെടുത്തില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഈ ഒരു സാഹചര്യത്തെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പൂരം നിലച്ച ഉടനെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കയറ്റി എത്തിച്ചത് ദുരൂഹമാണെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും UDF സ്ഥാനാർത്ഥി K മുരളീധരനും ആരോപിക്കുകയായിരുന്നു. രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നും ഇരു നേതാക്കന്മാരും കുറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അനാരോഗ്യം കാരണമാണ് ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വന്നത് എന്ന് NDA നേതാക്കൾ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു വിശദീകരണമാണ് NDA നേതാക്കൾ നൽകുന്നത്. VS സുനിൽകുമാർ വ്യക്തമാക്കുന്ന മറ്റു കാര്യങ്ങൾ ഇപ്രകാരമാണ്. പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിനുള്ള കരുവാക്കി ഉപയോഗിച്ചു എന്നത് സത്യമാണ്. പൂരം അലങ്കോലപ്പെടുത്തുന്നതിന്റെ പിന്നിലും അത്തരം ശക്തികളുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വങ്ങളെ പഴിചാരാനില്ല. അന്വേഷണം ഇഴഞ്ഞു നീങ്ങി സംശയമില്ല. 5 മാസമൊന്നും നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല എന്നതടക്കമുള്ള പ്രതികരണം VS സുനിൽകുമാർ നടത്തിയിരിക്കുകയാണ്. എന്തായാലും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയാണ്, വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും AGP അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ ഒരു വിവാദം, ഈ ഒരു വിഷയം വീണ്ടും ചർച്ചയാകുന്നതിനിടയിലാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ സ്ഥലത്തെത്തുന്നതും വന്നിറങ്ങുന്നതുമായ ദൃശ്യങ്ങൾ കൂടി ഒരു തെളിവെന്നോണം പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എങ്ങനെ ബാധിക്കും, ഏത് രീതിയിലാണ് ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടുക എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.